ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ ബോണ്ടയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബോണ്ടയൊക്കെ ചട്നി ഇല്ലാണ്ട് നമുക്ക് ആലോചിക്കാതിനേ വയ്യ. പക്ഷേ ഇതിൻ്റെ കൂടെ ചട്നി ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് റവ, വറുത്ത റവയാണ്, അരക്കപ്പ് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു അരക്കപ്പ് വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരും, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ, അപ്പക്കാരം നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. അപ്പം ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തൈരിൻ്റെ ആ ഒരു നനവിൽ ചിലപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ടൊന്നും പറ്റില്ല. കുഴക്കമല്ല, കലക്കിയെടുക്കുകയാണ് ചെയ്യുക. നല്ല കട്ടിയുള്ള മാവായിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ വറക്കാത്ത റവയും വേണമെങ്കിലും എടുക്കാം കേട്ടോ. അരക്കപ്പ് റവ, അരക്കപ്പ് മൈദ, അതേപോലെ തന്നെ ഏകദേശം ഒരു അരക്കപ്പ്, ഇനിയിപ്പോൾ ഒരു കാൽ കപ്പ് തൈരെങ്കിലും എടുക്കണം കേട്ടോ. വലിയ പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം പുളി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് ടേസ്റ്റ് കിട്ടൂല. നല്ല പുളിയായിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പുളി അധികം ഇല്ലാത്ത തൈര് നോക്കിയിട്ട് തന്നെ എടുക്കുക, ഫ്രഷ് തൈര് എടുക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഒരു നമ്മളൊരു ഇഡ്ഡലി മാവൊക്കെ ഉള്ള ഒരു പരുവത്തിൽ, ഇഡ്ഡലി മാവിനെക്കാട്ടിലും ഡബിൾ ആയിട്ടുള്ള ഒരു കട്ടിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് റവയ്ക്കൊന്ന് കുതിർന്ന് നല്ലൊരു പാകമായിട്ട് കിട്ടിക്കോളും. ഇതാ ഇതേപോലെ നമുക്ക് കിട്ടണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് കുഞ്ഞു കുഞ്ഞു നുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ചെറുതിട്ട് കൊടുത്താൽ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായി വരുമ്പോൾ നന്നായിട്ട് വലുതായിട്ട് വന്നോളും. നമ്മളിതിൽ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈരും ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം പോരാ, നല്ലോണം കൈ വെച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനും എന്നിട്ട് പിന്നെ ഇത് എടുത്തിട്ട് പൊരിക്കാനൊക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതേപോലെ നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പുറം ഭാഗം കഴിക്കുമ്പോൾ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.